ഡൽഹി വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിന് വളരെ ഫേമസ് ആയ സ്ഥലം തന്നെയാണ്. പക്ഷേ യൂഷ്വലായി നമ്മൾ ജമാ മസ്ജിദ് പോയി കഴിക്കുന്ന മുഗളായി ഫുഡല്ലാതെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. കടന്റെ പേര് രജേന്ദ്ര ഡാഢാബ. ഡൽഹി സഫ്ദർജംഗിലെ ഈ ഒരു കട ചെറിയൊരു കടയായിട്ട് നമുക്ക് തോന്നുന്ന ഈ ഒരു ക്യാഷ് കൗണ്ടർ കണ്ട, പക്ഷേ ഈ ഒരു ക്യാമ്പസ് മുഴുവൻ രജേന്ദ്ര ഡാഢാബയാണ്. അതായത് ഇവർക്ക് ഓരോ ഫുഡും ഓരോ കൗണ്ടറിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം കാശ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോക്കൺ വാങ്ങണം. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാകും നമ്മൾ എവിടെ പോയി ഫുഡ് മേടിക്കണം, കൗണ്ടർ നമ്പർ 3, കൗണ്ടർ നമ്പർ 4, കൗണ്ടർ നമ്പർ 5. അപ്പോൾ നമ്മൾ ടോക്കണുമായിട്ട് നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നടക്കും. അതെ, ഒരു സ്ട്രീറ്റ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലായിട്ട് പല സംഭവങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആ ടോക്കണുമായിട്ട് എല്ലാ കൗണ്ടറിലും പോയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് പാർസൽ റെഡിയാക്കിയത്. ഒന്നാമത്തെ കൗണ്ടർ ഗ്രിൽ സെക്ഷനാണ്. ഇവിടെ എല്ലാത്തരം ഗ്രില്ലുകൾ കിട്ടും, അതായത് സത്യ പോലത്തെ സംഭവങ്ങളൊക്കെ. രണ്ടാമത്തെ ഗ്രില്ലാണ് ഗ്രേവികൾ കിട്ടുക, മട്ടൻ്റെയും ചിക്കൻ്റെ ഗ്രേവി ഇവിടെ പോയി മേടിക്കണം. മൂന്നാമത്തെ കൗണ്ടർ ഇവിടെ എക്സോട്ടിക് കൗണ്ടർ, നാലാമത്തെ കൗണ്ടർ തവ കൗണ്ടർ, അഞ്ചാമത്തെ കൗണ്ടറോ റൊട്ടി കൗണ്ടർ. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് 2015. അന്ന് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ, അതിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ സംഭവം. നല്ല തിരക്കാണ്, ആളുകളൊക്കെ ഈ കാണുന്നത് കംപ്ലീറ്റ് കടകളിലേക്ക് വന്നാണ്. എല്ലാം രാജേന്ദ്ര ഡാബിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ വന്ന ആളുകൾ കംപ്ലീറ്റ് ഇരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് വന്നവരല്ല. ഇതുപോലെ കാറിൻ്റെ മുകളിലോ ബൈക്കിൻ്റെ മുകളിലൊക്കെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കംപ്ലീറ്റ് ഡാബ സെറ്റപ്പിന് വേണ്ടി വന്നാണ്. ഇവർക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ പോലും ആളുകൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് ശരിക്കും പറഞ്ഞാൽ റൂമിലേക്ക് എടുത്തു. അപ്പോൾ ആദ്യത്തെ സംഭവം പൊട്ടിക്കാം, ഇതാണ് ഗലോട്ടി കബാബ്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗലോട്ടി കബാബ് എന്ന് പറഞ്ഞ സംഭവം. മട്ടൻ്റെ മീറ്റ് അരച്ചിട്ട് അതിൽ പലതരം സ്പൈസുകൾ മിക്സ് ചെയ്തിട്ട് തവയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരുത്തരം കബാബാണിത്. വളരെ സോഫ്റ്റ് ആയിരിക്കും. അന്നത്തെ കാലത്ത് ഏതോ ഒരു രാജാവിന് പല്ലില്ലായിരുന്നു ഇത്രേ, പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഗലോട്ടി കബാബ് എന്ന് പറയപ്പെടുന്നു. ഗലോട്ടി കബാബ് ഏറ്റവും ഫേമസ് ലക്നൌവിൽ തന്നെയാണെങ്കിൽ പോലും ഞാൻ ഇതുവരെ ലക്നൗ വിസിറ്റ് ചെയ്യാത്തതുകൊണ്ടും ഞാൻ ഇതുവരെ കഴിച്ചത് ഇവിടുന്ന് മാത്രമായതുകൊണ്ടും ഇന്നും രാജേന്ദ്ര ഡാബയാണ് ഗലോട്ടി കബാബിൻ്റെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഗലോട്ടി കബാബ് കഴിക്കണമെങ്കിൽ ഞാൻ പൊതുവേ രാജേന്ദ്ര ഡാബയാണ് പ്രിഫർ ചെയ്യാറ്. ഇനി സെക്കൻഡ് ഡിഷിലേക്ക് പോവാം. ഇതാണ് ചിക്കൻ്റെ ബോണ് ഒരു കോലിൽ കുത്തിയിട്ട് നമുക്ക് തവയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സത്യ എന്ന് പറഞ്ഞ സംഭവം. അല്ലെങ്കിൽ സത്യ എന്ന് പറയും, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്തോനേഷ്യൻ മലായ് സ്റ്റൈലാണ്. പക്ഷേ ഇവിടെ കാണുന്ന ഈ സംഭവം പക്ക ഇന്ത്യനാണ്. ഇന്ത്യൻ സ്പൈസുകളിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ സ്റ്റൈൽ ഓയിലിൽ കുക്ക് ചെയ്തെടുക്കുന്ന സത്യയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യനാണെന്ന് ഞാൻ പറയാൻ കാരണം. ഓരോ സത്യൻ്റെ മുകളിലും ഓരോ ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രക്കും മീറ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലഷി ആയിട്ടുള്ള നല്ല കിടിലം മീറ്റാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഡിഷ്. ഇനി നമ്മുടെ തേർഡ് ഡിഷ്, ഇത് മട്ടണിലാണ്. മട്ടൺ ബെറ ഒരു മുഗളായ ഡിഷാണ്. നമ്മൾ ഡൽഹി ജമാ മസ്ജിദിലെ കരീംസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സംഭവമാണ് ഈ മട്ടൺ ബെറ. അപ്പം മട്ടൻ്റെ വാരിയല്ല് അല്ലെങ്കിൽ നട്ടലില്ല്, അതിൻ്റെ ആ ജോയിൻ്റ്, അതിന് ചോപ്സ് എന്നാണ് പറയുക. ഈ ചോപ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കബാബാണ് ശരിക്കും പറഞ്ഞാൽ മട്ടൺ ബെറ. പക്ഷേ ഇവിടെ കബാബല്ല, ഒരു സെമി ഗ്രേവി സ്റ്റൈലാണ് ഇവിടുത്തെ ഈ ഫുഡ്. ഒരുപാട് മീറ്റൊന്നും നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മട്ടൻ്റെ നട്ടലിൻ്റെ മുകളിൽ ഇറച്ചി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു പൊടിയില്ല പോലത്തെ ടേസ്റ്റ് ആയിരിക്കും ശരിക്കും പൊതുവേ നമുക്ക് മട്ടൺ ബെറയിൽ കിട്ടുക. ഞാൻ ഡൽഹിയിൽ എവിടെ കഴിച്ചപ്പോൾ എനിക്ക് മട്ടൺ ബെറക്ക് ഇതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഡൽഹി നോൺ വെജ് പ്രേമികൾക്ക് ആവശ്യത്തിന് വില കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല നോൺ വെജ് കിട്ടാനും ജമാ മസ്ജിദ് അല്ലാതെ നല്ലൊരിടം തപ്പി നടക്കുന്നുണ്ടെങ്കിൽ രാജേന്ദ്ര ഡാബ ബെസ്റ്റ് പ്ലേസ് ആണ്. രാജേന്ദ്ര ഡാബ പോലത്തെ വേറെയും കുറേ കടകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൽഹി വിസിറ്റ് ചെയ്യുമ്പോൾ പറ്റുവാണെങ്കിൽ രാജേന്ദ്ര ഡാബയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ലാന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ബൈ ഫ്രം ആ ഹെൽത്ത്.